السلام عليكم ورحمة الله تعالى وبركاته. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്, പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് ചോദിച്ചിട്ടുള്ള ഒരു വിഷയമാണ്, സിഹ്റ് ഉണ്ടോ ഇല്ലേ, എങ്ങനെയാണ് അത് അറിയാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് പല ആളുകളും എന്നെ ഫോൺ വിളിച്ചുകൊണ്ട് ചോദിച്ചവരുണ്ട്. അതുപോലെ വാട്സപ്പിൽ വോയിസ് വിട്ടവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി സിഹ്റ് ബാധിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയുന്നതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സിഹ്റ് വളരെ ഗൗരവമേറിയിട്ടുള്ളതാണ് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിഹ്റ് കൊണ്ട് ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ പോലും സിഹ്റ് കൊണ്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ സിഹ്റിന് കൂട്ടു നിൽക്കുകയും സിഹ്റ് ചെയ്യുകയും ചെയ്യൽ ഏറ്റവും വലിയ പാപത്തിൽപ്പെട്ടതാണ്. ഏഴ് വൻദോഷങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ ദോഷമാണ് സിഹ്റ് ചെയ്യുക എന്നുള്ളത്. എന്നാൽ സിഹ്റ് ബാധിച്ച ആളുകൾക്ക് അതിൻ്റെ പരിഹാരം ചെയ്തു കൊടുക്കുകയും അവരെ പരിപൂർണമായി രക്ഷപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് വലിയ ഗുണം ലഭിക്കുന്ന കാര്യമാണ്. അപ്പോൾ സിഹ്റ് ബാധിച്ചാൽ അതിൻ്റെ അടയാളം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവൻ നല്ല നിലക്ക് അവൻ്റെ ബിസിനസ് കൊണ്ടുപോകുകയും പെട്ടെന്ന് ബിസിനസ് വളരെ മോശമായ രൂപത്തിലാകുകയും, എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥ, അതിൻ്റെ കാരണം എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥ, ഇത് സിഹ്റ് ഉള്ള അടയാളത്തിൽ പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ഒരുപാട് രോഗം, രോഗത്തിനു വേണ്ടി പല ഡോക്ടർമാരെയും സമീപിച്ചു, പക്ഷേ രോഗം മാറുന്നില്ല. പല മരുന്നുകളും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കഴിച്ചു, പക്ഷേ ഡോക്ടർമാർക്ക് പോലും എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥ, ഇതും സിഹ്റിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഇനി അതുപോലെ തന്നെ നല്ല സന്തോഷമായി ജീവിച്ചിരുന്ന ആൾ വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ, എത്ര നയിച്ചാലും കാണാത്ത അവസ്ഥ, നല്ല ശമ്പളമുണ്ട് പക്ഷേ അത് വീട്ടിലേക്ക് എത്തിയാൽ അത് എന്ത് ചെയ്തു എന്ന് പോലും അറിയാത്ത അവസ്ഥ, ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥകൾ ഉണ്ടാകുക, ഇതൊക്കെ സിഹ്റിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടത് തന്നെയാണ്. എന്നാൽ അതുപോലെ തന്നെ എപ്പോഴും നല്ല സന്തോഷത്തിൻ്റെ സന്തോഷപരമായി എല്ലാ ജനങ്ങളോടും വർത്തിച്ചിരുന്നവൻ ആരെ കാണുമ്പോഴും വെറുപ്പ്, നേരെ തിരിച്ചും ഉണ്ടാകാം, എല്ലാവരും ബഹുമാനിച്ചിരുന്ന ആൾ പെട്ടെന്ന് അദ്ദേഹത്തെ എല്ലാവരും വെറുക്കപ്പെടുന്ന അവസ്ഥ, ഇതൊക്കെ സിഹ്റ് കൊണ്ട് ഉണ്ടാകുന്ന അടയാളങ്ങളാണ്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ സദാസമയവും കലഹത്തിലാകുക, നല്ല സന്തോഷ ജീവിതം നയിച്ചിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ പെട്ടെന്ന് കാണാം അവർ ശത്രുക്കളായി, ഭാര്യ പറയുന്നത് ഭർത്താവിന് പിടിക്കാത്ത അവസ്ഥ, ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് പിടിക്കാത്ത അവസ്ഥ, അങ്ങനെ പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും കുടുംബകലഹങ്ങൾ പോലും. അതുപോലെ നമ്മോട്
നമ്മുടെ വീട്ടിലേക്ക് പരസ്പരം നല്ല ഐക്യത്തോടെ വന്നിരുന്നിരുന്നവർ, കുടുംബത്തിലുള്ളവർ നമ്മളോടൊരു വെറുപ്പ് കൊണ്ട് വീട്ടിലേക്ക് വരാത്ത അവസ്ഥ, ഇങ്ങനെ പല അവസ്ഥകളും സിഹിർ കൊണ്ട് ഉണ്ടാകാറുണ്ട്. എന്നാൽ സിഹിർ കൊണ്ട് മരണം വരെ സംഭവിക്കാം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഉറക്കം ഇല്ലായ്മ, അതും സിഹിറിൻ്റെ അടയാളത്തിൽപ്പെട്ടത് തന്നെയാണ്. അതേസമയത്ത് മാനസികമായ പ്രയാസം കൊണ്ട് ഉറക്ക് വരാത്ത ആളുകൾ ഉണ്ടെങ്കിലും, പക്ഷേ സിഹിർ കൊണ്ടും ഉറക്ക് ഇല്ലായ്മ, അതുപോലെ ഭയങ്കരമായ വയറ് എരിച്ചൽ അനുഭവപ്പെടുക, ഇങ്ങനെ ഒരുപാട് അടയാളങ്ങളുണ്ട്. ഇൻഷാ അല്ലാ ബാക്കി ഭാഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാ അല്ലാ ഞാൻ പറയും. അല്ലാഹു സുബ്ഹാനഹു വതആല സിഹിർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ സിഹിർ പരിപൂർണമായി അല്ലാഹു ഷിഫാ നൽകട്ടെ. ഇതിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെ ധാരാളം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ അത്തരം വീഡിയോകൾ കേൾക്കാത്തവർക്കായി വീണ്ടും ഇൻഷാ അല്ലാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ നിലക്കും അവൻ്റെ സമാധാനവും സന്തോഷവും നമുക്കെല്ലാവർക്കും നൽകട്ടെ. പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.